ഗുരുദേവോ മഹേശ്വരാം ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഃ. സ്നേഹമുള്ളവരെ, ആത്മോപദേശ ശതകത്തിൻ്റെ 93-ാമത്തെ ശ്ലോകം നമ്മളിന്ന് പഠിക്കുന്നു. വളരെ ആഴത്തിലുള്ള ആത്മീയാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന യോഗികളും സിദ്ധന്മാരും കടന്നു വരുന്ന വഴികളാണ് ഭഗവാൻ നമുക്കിവിടെ വിവരിച്ചു തരുന്നത്. ആ യോഗത്തിലെ എത്തി യോഗി ആയിരിക്കുന്നവർ തൻ്റെ നിർവ്വാണ ദിശയിലൂടെ അനുഭവമണ്ഡലത്തിൻ്റെ പ്രകാശം ചൊരിയുമ്പോൾ ഈ പ്രപഞ്ചത്തെ എപ്രകാരമാണ് അനുഭവിക്കുക എന്നുള്ളത് നാം ഓരോരോ ശ്ലോകങ്ങളിലും കണ്ടും കേട്ടും അറിഞ്ഞും പോരുകയാണ്. മഹാഗുരുവിന്റെ വചനങ്ങൾ നാം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മീയമായ ഉണർവും ആത്മീയമായ അറിവും ഇല്ലാത്ത ഒരു ജനതയായി നിൽക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ള സന്ദേശമാണ് മഹാഗുരു നമുക്ക് തരുന്നത്. വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും അതുപോലെ ഭഗവത്ഗീതയും ഒക്കെ തരുന്നതായ ആത്മീയമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ ജനത ഒന്നാകെ ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ ഈ ജനതയ്ക്ക് ഉണർവുണ്ടാവുകയുള്ളൂ, ഉത്ഥാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് മഹാഗുരുവിന്റെ വചനങ്ങളിൽ പറയാതെ പറഞ്ഞു വച്ചിരിക്കുന്ന ശക്തമായ സന്ദേശമാണ്. ഓരോ ശ്ലോകങ്ങളെടുത്തും ഓരോ കൃതികളെടുത്ത് പഠിക്കുമ്പോഴും അതിൻ്റെ എല്ലാം അന്തർധാരയായി വർത്തിക്കുന്നത് ഭാരതത്തിന്റെ 10,000-ഓ 5,000-ഓ 50,000-ഓ വർഷത്തെ വൈദിക ആത്മീയ പാരമ്പര്യത്തിൻ്റെ നറുമൊഴികളാണ്. അപ്പോൾ അത് നാം പഠിക്കണം, അറിയണം, അനുഭവിക്കണം. അതിലൂടെ നാം മാനസികമായി ആത്മീയമായി ഉണരുകയും പരിവർത്തനപ്പെടുകയും ചെയ്യണമെന്ന സന്ദേശം ഭഗവാന്റെ ഓരോ കൃതികളിലുമുണ്ട്, ഓരോ ശ്ലോകങ്ങളിലുമുണ്ട്. ഇതില്ലാതെ പോകുന്നത് മഹാഗുരുവിന്റെ കുലത്തിൽ വന്നപ്പെട്ടവർക്ക് ഏറ്റവും വലിയ ഒരു കുറവായി, ഒരു ആത്മീയമായ അധപ്പതനമായി ഭവിക്കുന്നു എന്നുള്ളത് നിസ്തർക്കമാണ്. അതുകൊണ്ട് 93-ാമത്തെ ശ്ലോകം പഠിക്കുമ്പോഴും ബാക്കി 92 ശ്ലോകങ്ങൾ പഠിക്കുകയും അതിനെ മനനം ചെയ്യുകയും മഹാഗുരുവിന്റെ എല്ലാ കൃതികളും ശ്ലോകങ്ങളും ഒക്കെ പഠിക്കാനും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ നാം സമയം കണ്ടെത്തുകയും ചെയ്തു വേണം നാം മനുഷ്യരെ പോലെ വളരുക. മൃഗങ്ങളെ പോലെ വളരാതിരിക്കുക. മൃഗങ്ങൾക്ക് അവയുടെ ശരീരം മാത്രം വളരുന്നു, ശിരസിന് വളർച്ചയുണ്ടാകില്ല. നാം ഓരോരുത്തരും വളരണം, ആത്മീയമായി വളരണം. അതിനാണ് മഹാഗുരു ആത്മോപദേശ ശതകം എഴുതി നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചതെന്നുകൂടി ഭംഗി തരേണ ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. ചലമുടലറ്റ തനിക്കു തന്റെ ആത്മാവിലുമധികം പ്രിയ വസ്തുവാൽ ഇല്ലന്യം വിലസിടും ആത്മഗത പ്രിയം വിടാതെ നിരയിലിരിപ്പത് കൊണ്ട് നിത്യമാത്മാം. ഭഗവാൻ ഇവിടെ പറയുന്നത് നിത്യവും ആത്മാവിൽ വസിക്കുന്നതിന്, ആത്മാവിൽ അറിഞ്ഞുകൊണ്ട് ആത്മാവിൽ വസിക്കുന്നതിന് എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്? അത് താൻ കടന്നു വന്ന ആ സാധനയുടെയും നിഷ്ഠയുടെയും തപസ്സിന്റെയും പാതകളിലൂടെ കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അനുഭൂതികൾ, അറിവിന്റെ മുഴിമുത്തുകൾ ഞാനിവിടെ പറയുകയാണ്. അതാണ് എന്നെ ഇപ്രകാരമുള്ള ഒരു ഔന്നത്യത്തിലേക്ക് എത്തിച്ചത്. ആത്മാവിൽ തന്നെ, നിത്യവും ആത്മാവിൽ തന്നെ വസിക്കാൻ എനിക്ക് കഴിയുന്നത് എപ്രകാരമാണെന്ന് ചോദിച്ചാൽ, ചലമുടലറ്റ തനിക്കു തന്റെ ആത്മാവിലും അധികം പ്രിയ വസ്തുവല്ല ഇല്ല അന്യം. തനിക്ക് ഇത്രത്തോളം പ്രിയപ്പെട്ടത് വേറൊന്നുമില്ല. ഇത്രയും പ്രിയപ്പെട്ടത് വേറെ ഏതിനേക്കാളും, തന്റെ ജീവിതത്തിൽ തനിക്ക് ലഭിക്കാവുന്ന ഏതൊന്നിനേക്കാളും പ്രിയ വസ്തുവായിട്ട് എനിക്ക് ഒന്നിനെ ലഭിച്ചിരിക്കുന്നു. ആ ലാഭമാണ്, ആ അറിവാണ്, ആ കിട്ടിയതാണ് എനിക്ക് എന്നെ നിത്യവും ആത്മാവിൽ വസിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്ന ശക്തമായ ഘടകം. അതേതാണ്? ചലമുടലറ്റ തനിക്കു തന്റെ ആത്മാവിലും അധികം, തന്റെ ആത്മാവിലും അധികം. ചലമുടലറ്റു, ചലനമല്ല, ഉടലില്ല, ശരീരമല്ല. ഇവിടെ പറയുകയാണ് നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറഞ്ഞ ആ അറിവിനെ ഇവിടെ ആത്മാവായിട്ട് നമ്മുടെ മുമ്പിൽ ഭഗവാൻ തരികയാണ്. ചലമില്ല, ചലനമേയില്ല, യാതൊരു ചലനവുമില്ല, ഗതാഗതങ്ങൾ യാതൊന്നുമില്ല, യാത്രകളൊന്നുമില്ല, മാനസിക നിലപാടുകളൊന്നുമില്ല, ശാരീരിക നിലപാടുകളൊന്നുമില്ല, ശാരീരികമായ പ്രവർത്തനങ്ങളൊന്നുമില്ല.
എങ്ങോട്ടും ചലിക്കുന്നില്ല, പോകുന്നില്ല, വരുന്നില്ല, ഇരിക്കുന്നില്ല, നടക്കുന്നില്ല, യാതൊന്നുമേ ചെയ്യുന്നില്ല. ചലനമേ ഇല്ല ഉടല്. ഉടലിന് ചലനമില്ല എന്ന് മാത്രമാണോ? അല്ല, ആ ചലനമുള്ള ഉടല് പോലും ഇല്ലാതെയായിരിക്കുന്നു. എന്ന് വെച്ചാൽ നാം ശരീരമല്ലാതെയായി മാറിയിരിക്കുന്നു. നാം ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ശരീരത്തിൽ നിന്ന് ഞാൻ സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുന്നു. കരിവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കിക്കൊണ്ട് ആ തെരുതരെ ആ ധ്യാനത്തിലേക്ക്, ഉപാസനയിലേക്ക്, സമാധിയിലേക്ക് കടന്നു പോയപ്പോഴെന്തു പറ്റി? ആ ചലനമുള്ള, ആ വളർച്ചയുള്ള, നിലനിൽപ്പുള്ള, ഭൂതം ഭാവി വർത്തമാനങ്ങളിലൂടെ കടന്നു പോകുന്നതായ ഈ ശരീരമൊക്കെ ഇല്ലാതെയായി പോകുന്നു. തനിക്ക് തന്റെ ആത്മാവ് അപ്രകാരം എന്റെ ഈ ശരീരബോധം, ദേഹബോധം, ഭൗതികബോധം, പ്രപഞ്ചബോധം എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ചത് വലിയൊരു നിധിയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവാണ് അത്. ഈ ലോകത്തിൽ വെച്ച് വിലമതിക്കാൻ വയ്യാത്ത ഏറ്റവും വലിയ വിലമതിയാത വിളക്ക് ആണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. യാതൊരു നാണയങ്ങൾക്കും യാതൊരു മൂല്യബോധത്തിനും വില നിശ്ചയിക്കാൻ കഴിയാത്ത അത്രമാത്രം വലിപ്പമുള്ള ഒരു പ്രിയ വസ്തു എനിക്ക് ലഭിച്ചിരിക്കുന്നു. അതെന്റെ ആത്മാവാണ്. ആത്മാവിലാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ആത്മോപദേശം തേടി പോയപ്പോഴാണ് എനിക്ക് ആത്മാവിനെ ലഭിച്ചിരിക്കുന്നു. പ്രിയവസ്തു ഇല്ല അന്യം, ചലമുടലറ്റ തനിക്ക് തന്റെ ആത്മാവിലും അധികം പ്രിയവസ്തു ഇല്ല അന്യം. അവിടെ തീർത്തും ബാക്കി ഈ പ്രപഞ്ചത്തിലുള്ള സർവ സുഖഭോഗങ്ങളെയും അമൂല്യങ്ങളായ സർവ ഭോഗവസ്തുക്കളെയും ഇതാ ഭഗവാൻ തന്റെ ഇടത് കൈ കൊണ്ട് തട്ടി ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് പറയുകയാണ്, ചലനമില്ലാത്ത, രൂപമില്ലാത്ത, ഭാവമില്ലാത്ത, നിറമില്ലാത്ത, മണമില്ലാത്ത, ഗുണമില്ലാത്ത, കാണാൻ കഴിയാത്ത, എന്നാൽ എല്ലാറ്റിനെയും കാണുന്നതായിരിക്കുന്ന, ആ ഇരുളിൽ ഇരിക്കുന്നതായിരിക്കുന്ന, ആ പരമ്പുരുളായിരിക്കുന്ന ആ പരമാത്മാവിനെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. എനിക്കതിലും പ്രിയ വസ്തുവില്ല. അതിനേക്കാൾ പ്രിയമുള്ളതായിട്ട് എനിക്ക് യാതൊന്നും, എന്റെ ഈ ശരീരമോ എന്റെ ഈ ജീവനോ പോലും അതിനേക്കാൾ പ്രിയപ്പെട്ടതല്ല. കാരണം എന്താണ്? അതെനിക്ക് ലഭിച്ചിരിക്കുന്നു. ആ പ്രിയ വസ്തു എനിക്ക് ലഭിച്ചിരിക്കുന്നു. വിലസിടും ആത്മഗത പ്രിയം. എന്റെ ഈ ഒരൊറ്റ പ്രിയം, ആത്മഗത പ്രിയം, എന്റെ ആത്മാവിലൊരൊറ്റ പ്രിയം, ഒറ്റ ആഗ്രഹം, ഒറ്റ അഭിലാഷം, ഒറ്റ കടുത്ത ഒരേ ഒരാശ മാത്രമേ ഉള്ളൂ. എന്താണ് ഈ പ്രിയവസ്തു? വിലസിടും ആത്മഗത പ്രിയം. ഇത് എന്റെ ആത്മഗത പ്രിയമാണ്. എന്റെ ഉള്ളിൽ നിലനിൽക്കുന്നതായ ഗതാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രിയം, അതിനെ വിടാതെ ഈ നിലയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ നിത്യവും ആത്മാവിൽ വസിക്കാൻ കഴിയുന്നത്. നോക്കുക, ഈ ആത്മാവിന്റെ മൂല്യം അറിയാൻ മഹാഗുരു നമ്മളോട് പറയുന്നത് കഴിഞ്ഞ ഈ 82 ശ്ലോകങ്ങളിലൂടെ കടന്നു വന്നപ്പോഴാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഉപദേശ ശ്രേണികളിലൂടെ കടന്നുപോയത്, ജീവിത നൈരന്തര്യങ്ങളിലൂടെ കടന്നുപോയത്, നൈഷ്ഠിക പാരമ്പര്യങ്ങളിലൂടെ കടന്നുപോയത്, ഉപാസനകളിലൂടെ കടന്നുപോയത് എന്തിനെന്ന് ചോദിച്ചാൽ, എനിക്ക് തന്റെ ആത്മാവിലും അധികം പ്രിയ വസ്തുവ മറ്റൊന്നുമില്ല എന്നറിയാൻ വേണ്ടിയുള്ള ഒരു വലിയ തീർത്ഥയാത്രയായിരുന്നു. ഈ ആത്മാവിനെ അറിയാൻ വേണ്ടിയുള്ള തീർത്ഥയാത്രയായിരുന്നു ആത്മോപദേശ ശതകത്തിന്റെ 92 ശ്ലോകങ്ങളിലൂടെയും കടന്നു വന്നപ്പോൾ എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഈ വിലസിടും ആത്മഗത പ്രിയം എന്ത് ചെയ്യും? നാം ഈ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അകവും പുറവും തെങ്ങി നിറഞ്ഞു നിൽക്കുന്നതായ ഒരു പ്രിയം ഒന്ന് മാത്രമേ കാണുകയുള്ളൂ. എന്താണ്? ഈ അന്യ വസ്തുക്കളിൽ ഒന്നും ലഭിക്കാത്തതായ, അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന ഭൗതിക മോഹങ്ങൾ, ഭൗതിക വസ്തുക്കളിൽ നിന്നോ ഭൗതികമായ ലഭ്യതകളിൽ നിന്ന് ഒക്കെ ആർജിക്കാൻ കഴിയുന്നതിനേക്കാൾ അപരിമേയമായ പരിധിക്കതീതമായ, അതീതമായിരിക്കുന്ന, അളവറ്റതായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ആത്മാവിനെ എനിക്ക് ലഭിക്കാൻ, ഇതല്ലാതെ വേറൊന്നും എനിക്ക് ആഗ്രഹമില്ല. വിലസിടും ആത്മഗത പ്രിയം. അങ്ങനെ വിലസിടുന്ന ഈ ആത്മഗത പ്രിയം വിടാതെ ഈ നിലയിൽ ഇരിപ്പത് കൊണ്ട് മാത്രമാണ് ഇവിടെ എനിക്ക് ഈ ആത്മാവിനെ അറിയാൻ കഴിയുന്നത്. നോക്കുക, ഈ ആത്മാനുസന്ധാനം എന്ന് പറയുന്നത്, ഈ ആത്മാവിനെ അറിയാനുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത്, ഉപാസന എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപിരിയാതെ ഇരിക്കണം. ഒരു നിമിഷം പോലും നമ്മളിൽ നിന്ന്, ഈ അന്തർധാരിയായി നമ്മൾ നിൽക്കേണ്ടതായിരിക്കുന്ന ഈ പ്രാർത്ഥന ഒരിക്കലും ഇല്ലാതെയാകാൻ പാടില്ല. നാം എന്തു ചെയ്യണം? ഇടവിടാതെ അവിരാമമായിട്ട് ഈ ആത്മാവിനെ അനുസന്ധാനം ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്രിയ വസ്തുക്കളിൽ നിന്നൊക്കെ ഉപരിയായി ലഭിക്കുന്നതായ അളവറ്റ, അളന്നറിയിക്കാൻ കഴിയാത്തതായ പരമാനന്ദത്തെ നമുക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്തുമാത്രം ചെയ്താൽ മതി? ആ ആത്മാവിനെ അറിയണം.
ആ ആത്മാവാണ് ഏറ്റവും പ്രിയ വസ്തുവായിരിക്കുന്നത്. അതാണ് ഇതിനെല്ലാം അകത്തും പുറത്തുമായി വസിക്കുന്നത്. ആ പരമാത്മാവിൽ നിന്നുമാണ് ഇതെല്ലാം ഉണ്ടായതും നിലനിൽക്കുന്നതും പോയി ലയിക്കുന്നതും എന്നുണ്ടെങ്കിൽ ആ പരമാത്മാവിനെ അനുഭൂതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ പരമാനന്ദത്തെക്കുറിച്ച് മഹാഗുരു ഇവിടെ 93-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുമ്പോൾ വ്യക്തമായി നാം മനസ്സിലാക്കുക, നാം ഈ ഭൗതിക ജീവിതത്തിന്റെ ഭൗതികമായ ആഗ്രഹത്തിന്റെ പിന്നാലെ പാഞ്ഞലഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് നൈമിഷികമായ സംതൃപ്തികൾ ലഭിക്കും. നല്ല വീടും നല്ല കാറും നല്ല ഭാര്യയും നല്ല മക്കളും നല്ല ഉദ്യോഗവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുമ്പോൾ നൈമിഷികമായ ആനന്ദത്തെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതല്ലാതെ നിത്യാനന്ദത്തിൽ മുഴുകണമെന്നുണ്ടെങ്കിൽ ആ ആത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ ചലമുടലിട്ട് യാതൊരു ചലനങ്ങളും ഇല്ലാതെ ഇരിക്കുന്ന, പിന്നെ ജനനമോ മരണമോ ഇല്ലാത്തതായിരിക്കുന്ന, നിറമോ മണമോ ഗുണമോ ഇല്ലാതായിരിക്കുന്നതാ, അകലെയും അടുത്തുമുള്ളതായ, ആഴങ്ങളിലും ഉയരങ്ങളിലും ഉള്ളതായ, വിസ്തൃതികളിലും ഉള്ളകങ്ങളിലും ഉള്ളതായിരിക്കുന്നതായ ആ ആത്മാവിനേക്കാൾ പ്രിയ വസ്തു ഈ പ്രപഞ്ചത്തിൽ നിനക്ക് യാതൊന്നും ലഭിക്കാനില്ല. ഏറ്റവും അമൂല്യമായ, ഏറ്റവും അക്ഷയമായ അനുഗ്രഹത്തെ തരുന്നതായ ആ അമൃതായിരിക്കുന്നതായ ആത്മാവിനെ നിനക്ക് ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ പ്രിയം, അതിൽ പരം പ്രിയ വസ്തു വേറെ ഒന്നുമില്ല എന്നറിഞ്ഞുകൊണ്ട് ഈ ആത്മകഥക്ക് പ്രിയം എന്ത് ചെയ്യണം? ഇത് നിന്റെ ആത്മാവിനെയാണ് നീ ഇത് ബോധ്യപ്പെടുത്തേണ്ടത്. നിന്റെ ആത്മാവിൽ നീ തിരിച്ചറിയേണ്ടതാണ്. നീ നിന്റെ നാക്കുകൊണ്ട് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതല്ല, നീ സ്വയം അറിയേണ്ടതാകണം. ആത്മഗതമായിരിക്കണം നിന്റെ ആത്മരാത്മാവ് എപ്പോഴും നിന്നോട് ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കണം. വിടരുത്, വിടരുത് ഈ ആത്മാവിനെ, ഈ പരമാത്മാവിനെ നീ വിടാൻ പാടില്ല. അവന്റെ സ്വരൂപത്തെ ഗ്രഹിച്ചുകൊണ്ട്, അവനെ അറിഞ്ഞുകൊണ്ട്, അവനെ അനുഭവിച്ചുകൊണ്ട്, അവനിൽ നിലനിന്നുകൊണ്ട്, അവനിൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് അവനെ അറിയാനുള്ള നിരന്തരമായ ആത്മഗത പ്രിയം നമുക്കുണ്ടായി. ആത്മാവിനെ നാം പ്രിയതയോടുകൂടി സ്നേഹിക്കണം. അതിലേക്ക് നാം ബദ്ധരായി ശക്തരായി പോകണം. ആത്മാവിലേക്ക് നാം ബദ്ധരാകണം. ആത്മാവിലേക്ക് നാം ഇഴുകിച്ചേരണം. അവിടേക്ക് നാം അലിഞ്ഞു ചേരണം. അവിടേക്ക് നാം മുങ്ങിത്താഴണം. അങ്ങനെയാണെങ്കിലോ നിത്യമാത്മാ നിനക്ക് ആ ആത്മാവിൽ ലഭിക്കുന്നതായ ആത്മരതിയുടെ, ആത്മാനന്ദത്തിന്റെ, ആത്മീയമായ സുഖാനുഭൂതിയുടെ എല്ലാം നിനക്ക് ലഭിക്കാൻ ഇതല്ലാതെ ആ പ്രിയമായിരിക്കുന്ന, മറ്റേതിനേക്കാളും പ്രിയമായിരിക്കുന്ന ആ ആത്മാവിനെ അനുസന്ധാനം ചെയ്യാൻ നമുക്ക് ഏവർക്കും കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ മഹാഗുരുവിന്റെ 93-ാമത്തെ ശ്ലോകം നമ്മളോട് വിളിച്ചു പറയുന്നത്. എനിക്ക് എന്റെ പ്രിയ ജനങ്ങളോട് പറയാനുള്ളത് ഏതാനും 8 ശ്ലോകങ്ങൾ, 7 ശ്ലോകങ്ങളുടെ കഴിയുമ്പോൾ നമ്മുടെ ഈ പഠനം ഇവിടെ പൂർത്തിയാകുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ എല്ലാ കൃതികളും വായിക്കുകയും പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. ആത്മോപദേശ ശതകമോ ഏതെങ്കിലും ഒരു കൃതിയോ പഠിച്ചു കഴിഞ്ഞാൽ മഹാഗുരുവിനെ പഠിച്ചു എന്ന് നിങ്ങൾ ഒരിക്കലും ആ ഒരു ചിന്തയിലേക്ക് പോകാതെ ഈ മഹാഗുരുവിന്റെ എല്ലാ കൃതികളും വായിക്കാനും പഠിക്കാനും കൃത്യമായി ഓരോ ദിവസവും നിങ്ങൾ സമയം കണ്ടെത്തുകയും അതിന്റെ ആ അക്ഷരങ്ങളുടെ ആ മുഴിമുത്തുകളെ, ആ മൃതധാരകളെ പിന്തുടർന്നു പോകാനും അതിനെ നിങ്ങൾക്ക് പാനം ചെയ്യാനും കഴിയണം. മഹാഗുരുവിനെ പഠിക്കാതെ പോകുന്ന നിങ്ങളുടെ ജന്മം പാഴായി പോകും. നിങ്ങളുടെ പ്രായം എത്ര ആയിക്കോട്ടെ, നിങ്ങളുടെ അറിവ് എത്ര മാത്രം ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അറിവിനനുസരിച്ച് പഠിച്ചാൽ മതി, നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് പഠിച്ചാൽ മതി, നിങ്ങളുടെ സ്വീകാര്യക്ഷമതയ്ക്ക് അനുസരിച്ച് പഠിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഭഗവാന്റെ എല്ലാ കൃതികളും എല്ലാ ദിവസവും കുറേശ്ശെയെങ്കിലും വായിച്ചു തുടങ്ങാനും അതിനെക്കുറിച്ച് മനനം ചെയ്യാനും നാം ഈ പഠിച്ച പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അതിനെ മനനം ചെയ്യാനും ഒക്കെ നിങ്ങൾ ആരംഭിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ കുലത്തിൽ വന്ന് പിറന്നവരായിട്ടും അതിന്റെ പഠിതാക്കളായിട്ടും അതിന്റെ അനുയായികളായിട്ടും മാറാൻ നിങ്ങൾക്ക് കഴിയൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാതിരിക്കാൻ തരമില്ല. ഈ ഓർമ്മ ഇതിലൂടെ മാത്രമേ നമുക്ക് ആന്തരികമായ ഒരു പരിവർത്തനം, ആന്തരികമായ ശുദ്ധിയും ബോധവും വിവേകവും നമുക്കുണ്ടാകുകയുള്ളൂ. ഗുരുവിനെ പഠിക്കാതെ പോകുന്നതെല്ലാം നിങ്ങൾക്ക് ഗുരുത്വദോഷമായി പോകും. ഗുരുവിനെ പഠിച്ച് ഗുരുവിന്റെ വചനങ്ങൾ അറിഞ്ഞ് അതിന്റെ തീർത്ഥങ്ങളിൽ മുങ്ങിത്താണുകൊണ്ട് നിങ്ങൾക്ക് പുതിയ മനുഷ്യരായി മാറാൻ കഴിയും. പുതിയ ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പൊൻവിളിച്ചം ഉണ്ടാക്കി കൊണ്ടുപോകാൻ ഈ മഹാഗുരുവിന്റെ വാക്കുകൾക്കും വചനങ്ങൾക്കും ശക്തിയുണ്ട്. അത് നിങ്ങളുടെ അമൃതാണിത്. ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള അമൃത ഔഷധമാണ്, സിദ്ധ ഔഷധമാണ്. അതുകൊണ്ട് മഹാഗുരുവിന്റെ എല്ലാ കൃതികളും നിരന്തരം രാമായണ മാസത്തിൽ രാമായണം വായിക്കുന്നത് പോലെ ആ ശ്രീനാരായണീയരുടെ ഓരോ ഭവനങ്ങളിൽ ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ ഓരോ കൃതികൾ ഓരോ ദിവസവും പരമാവധി ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലണം. ഓരോ കൃതികളും നമുക്ക് സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് കൃതികൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഭാഗവതം നമ്മൾ എത്ര പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുന്നു, രാമായണം എത്ര പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുന്നു, അവിടെയൊന്നും നമുക്ക് മടുപ്പ് അനുഭവപ്പെടാതിരിക്കുമ്പോൾ ഇന്നതുപോലെ ഈ മഹാഗുരുവിന്റെ കൃതികൾ ആവർത്തിച്ച് നിരന്തരം
ഒരു നിരന്തര പാരായണം നമ്മുടെ ഗൃഹങ്ങളിൽ നടക്കട്ടെ. നിരന്തര പാരായണം, നിരന്തരമായ ഗുരുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് സഹായിക്കും എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ 93-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഒക്കെ നിങ്ങളുടെ മരണത്തിന് വിധേയമായി ഇതാ സമർപ്പിക്കുന്നു. മഹാഗുരുക്കന്മാരുടെ പാദങ്ങളിൽ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിച്ചു നിർത്തട്ടെ. ദൈവമേ കാത്തുകൊള്ളുന്നു.